ഗായ്സ്, അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി. നമുക്കിനി അവിടെ നിന്നാണെങ്കിൽ നമ്മൾ ഈ ഒരു ക്യാമറയുടെ ട്രൈപോഡ് കൊടുത്തതാണെങ്കിൽ തിരിച്ച് വാങ്ങണം. അപ്പോൾ ആ ഒരു ഡാർക്ക് നൈറ്റ് റൈസസിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്താണ്. അവിടെ നമുക്ക് കാണാൻ പറ്റും, ക്യാമറയിൽ ക്ലിയർ ആയിരിക്കത്തില്ല. അപ്പോൾ അവിടെ പോകണമെങ്കിൽ ആ ഒരു മല ഉണ്ട്, ആ മല കയറി ഇറങ്ങി അപ്പുറത്തുള്ള വഴിയിൽ കൂടെ വേണം പോകാനായിട്ട്. അപ്പോൾ അങ്ങോട്ടാണെങ്കിൽ ഇപ്പം പോകാൻ പെർമിഷനും ഇല്ല, അതുകൊണ്ട് നമുക്ക് അവിടെ പോകാൻ പറ്റത്തില്ല. നമ്മളിനി എന്തായാലും നമ്മുടെ അടുത്ത ലൊക്കേഷനിലോട്ട് പോകാം. നമ്മളപ്പോൾ കോട്ടയുടെ അവിടെ നിന്ന് ഇറങ്ങി നടക്കുവാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ കുളമുണ്ട്. അപ്പോൾ കോട്ടയുടെ അവിടെ നിന്ന് കറക്റ്റ് 850 മീറ്ററാണ് ജസ്വന്താട എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു സ്ഥലത്തോട്ടുള്ളത്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് ഇപ്പം നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ പോകുന്ന വഴിയാണ്. അപ്പം ഞാൻ ആ മേളിൽ നിന്നിട്ട് കാണിച്ച ആ ഒരു ചെറിയ മല, അത് ആ ഒരു കുന്നാണത്. അതിൻ്റെ മേളിൽ എന്തോ അമ്പലമാണ്, കുറേ ആൾക്കാർ കയറി പോകുന്ന കാണുന്നുണ്ട്. പക്ഷെ അവിടെ നിന്നാണ് നമുക്ക് ആ ഡാർക്ക് നൈറ്റ് റൈസസിൻ്റെ ലൊക്കേഷനിലോട്ട് പോകാൻ പറ്റുന്നത്. പക്ഷെ അങ്ങോട്ട് ആരും പോകുന്ന കാണുന്നില്ല. ഞാനപ്പോൾ ഗൂഗിളിൽ നോക്കിയപ്പോഴും കിടക്കുന്നത് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് പെർമിസിബിൾ അല്ല എന്നും പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. നമ്മളപ്പോൾ ജസ്വന്താടയ്ക്ക് പോകുന്ന ആ ഒരു എൻട്രൻസ് ഗേറ്റിനുള്ളിലോട്ട് കയറി. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരു സ്റ്റാച്യു കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഛത്രപതി ശിവജി മഹാരാജാണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയത്തില്ല അത് ആരാന്നുള്ളത്. അവിടെ നമുക്ക് ജസ്വന്താട കാണാൻ പറ്റും. ഇനിയൊരു 300 മീറ്ററും കൂടിയാണ് നമുക്ക് നടന്ന് പോകാനായിട്ടുള്ളത്. നമ്മുടെ ഇപ്പോൾ ഇടതുവശത്തായിട്ട് കുറേ ഇങ്ങനെ ഒരു ആ കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ എന്താ മതിൽ പോലെ കാണാൻ പറ്റും. ഇതൊക്കെ ആ ഒരു മെഹ്റാൻഗർ ഫോർട്ടിൻ്റെ ഭാഗമാണ്. നമ്മളങ്ങനെ ജസ്വന്താടയുടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തി. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ എത്രയാണ് റേറ്റ് എന്ന് അറിയത്തില്ല, ചോദിക്കും. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തു. ഇവിടെ ടിക്കറ്റ് റേറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ടിക്കറ്റിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടിക്കറ്റിൻ്റെ അല്ല, ഗൈഡിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. ഒരാൾ തൊട്ട് 4 പേരാണ് നമ്മൾ ഒരു ഗ്രൂപ്പാണെങ്കിൽ 150 രൂപ, 5 പേര് തൊട്ട് 15 പേരുള്ള ഗ്രൂപ്പാണെങ്കിൽ 200, 16 തൊട്ട് 30 പേരുള്ള ഗ്രൂപ്പാണെങ്കിൽ 250, 31 തൊട്ട് 50 പേരുള്ള ഗ്രൂപ്പാണെങ്കിൽ 300. അങ്ങനെയാണ് ഇവിടെ ഗൈഡിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. നമ്മളെന്തായാലും ഗൈഡും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. നമ്മളവിടെ ടിക്കറ്റ് കാണിച്ചിട്ട് ഉള്ളിലോട്ട് കയറി. അപ്പോൾ ഇവിടെയാണെങ്കിലും നമ്മുടെ ആ ഒരു ഹാൻഡിലും കാര്യങ്ങളൊന്നും അലോഡല്ല, ട്രൈപോഡ് കാര്യങ്ങളൊന്നും അലോഡല്ല അത്. പിന്നെ ഇവിടെ വാങ്ങിച്ചു വെച്ചില്ല, നമ്മുടെ ബാഗിനുള്ളിൽ തന്നെ വയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അത് ഉള്ളിൽ ചെന്നിട്ട് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ അവിടെ കാണുന്നതാണ് ജസ്വന്ത് കാട എന്ന് പറയുന്ന ആ ഒരു ബിൽഡിങ്. നമ്മളപ്പോൾ ജസ്വന്താടയുടെ ഏറ്റവും അടുത്തെത്തി. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്കൊരു വാട്ടർ ഫൗണ്ടൈൻ കാണാൻ പറ്റും. അതുപോലെ തന്നെയാണെങ്കിൽ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഒരു ഫോർട്ടിൽ നിന്ന് നമ്മൾ കാണുന്ന പോലെ തന്നെ ഇവിടെ ആ ഒരു ജോധ്പൂർ സിറ്റിയുടെ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഒരു ഈ കാണുന്നതൊക്കെ എനിക്ക് തോന്നുന്നു കല്ലറകളാണെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജസ്വന്താടയുടെ ഹിസ്റ്ററി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 1899 സർദാർ സിംഗ് എന്നൊരു മഹാരാജാവ് തൻ്റെ അച്ഛനായ ജസ്വന്ത് സിംഗ് 2 എന്ന പുള്ളിക്ക് വേണ്ടിയിട്ട് എന്താ ഒരു ക്രമേഷൻ ഗ്രൗണ്ട് ഉണ്ടാക്കുകയും അതിന് വേണ്ടിയിട്ട് പണിഞ്ഞതാണെന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ ഇതാണെങ്കിൽ റോയൽ രാജ്പുത് ഫാമിലിയുടെ മുഴുവൻ ക്രെമറ്റോറിയവും ആണെന്നും പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ കല്ലറയാണെന്ന് തോന്നുന്നെന്ന്. അതുപോലെ തന്നെ അത് ആ ഒരു ബിൽഡിങ് പണിഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്രാന മാർബിൾ എന്ന മെറ്റീരിയൽ കൊണ്ടിട്ടാണ് പണിഞ്ഞേക്കുന്നത്. നമ്മളങ്ങനെ ജസ്വന്താടയുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അപ്പം ചെരുപ്പ് പുറത്ത് ഊരിയിട്ടിട്ട് വേണം ഉള്ളിലോട്ട് വരാനായിട്ട്. അപ്പോൾ ഇവിടെ കുറേ രാജാക്കന്മാരുടെയൊക്കെ ഫോട്ടോസ് ഇങ്ങനെ സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്.
നമ്മളിപ്പോൾ ജശ്വന്താടയിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. ഇവിടെ ആണെങ്കിൽ അത്രേ കാണാനുള്ളൂ, ആ ചെറിയ ഉള്ളിൽ ചെറിയ രണ്ട് മൂന്ന് സംഭവങ്ങൾ വെച്ചേക്കുന്നത് മാത്രമേ കാണാനുള്ളൂ. ഇനി നമുക്ക് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മൾ ആദ്യം രാവിലെ കാണിച്ചു തന്നെ ആ ഒരു ക്ലോക്ക് ടവറിനടുത്തുള്ളൊരു മാർക്കറ്റിലാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് കാണാം. എൻ്റെ ആണെങ്കിൽ മെമ്മറി കാർഡും ഫുൾ ആവാറായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫോർട്ടിലെ വീഡിയോസ് ഒരുപാട് ഷൂട്ട് ചെയ്യാനുണ്ടായി. അങ്ങനെ മെമ്മറി കാർഡാണ് ഏകദേശം ഫുൾ ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു 18 മിനിറ്റും കൂടി ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മളാണെങ്കിൽ അങ്ങനെ നടന്ന് മാർക്കറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ സർദാർ മാർക്കറ്റ് ഗിരിഡിക്കോട്ട് എന്നാണ്. നമുക്ക് മാർക്കറ്റിനുള്ളിലേക്ക് കയറാം. ദേ ആ കാണുന്നതാണ്, ഞാൻ പറഞ്ഞ ക്ലോക്ക് ടവർ. അതിന് വേറെ എന്തൊരു പേരുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. കയറുന്ന വഴിക്കാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കുറേ തുണിക്കടകളാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ അവിടെ അങ്ങനെ സ്പെഷ്യലായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. കാരണം നമ്മൾ നോർമൽ തുണിക്കടയിലുള്ള സംഭവങ്ങൾ മാത്രമേ അവിടെ കാണുന്നുള്ളൂ. രണ്ട് സൈഡും തുണിക്കട തന്നെയാണ്. ഈ ഒരു സൈഡിലാണെങ്കിൽ രണ്ട് മൂന്ന് ചെരുപ്പ് കട വന്നിട്ടുണ്ട്. ഇപ്പുറത്തെ വശത്ത് തുണിക്കടയും അപ്പുറത്തെ വശത്ത് ചെരുപ്പ് കടയും, അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു തുണിക്കടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെരുപ്പ് കടയുടെ സൈഡിലാണെങ്കിൽ രണ്ട് തുണിക്കട ഉണ്ടായിരുന്നു. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ തുണിയിൽ ഫാൻസിക്കൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ വേറൊരു വശത്ത് വന്നു. അപ്പോൾ ഇവിടെയാണെങ്കിൽ കുറച്ച് കമ്പിളിയും കാര്യങ്ങളൊക്കെ വിൽക്കുന്നൊരു കട കാണാം. ഈ ഒരു കട മുഴുവനായിട്ട് ഈ ഒരു കൊടികളും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു കടയിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സും ബാഗും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ നടന്നു വന്നപ്പോൾ ആ ഒരു വഴിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കടകളിൽ ഫുള്ള് ബാഗുകളും അതുപോലെ തന്നെ ടാർപോളിനൊക്കെ വിൽക്കുന്ന കടകളായിരുന്നു. അപ്പോൾ ഇവിടെയും ഉണ്ട് അതുപോലത്തെ ഒരു കട. ഇത് വേറൊരു കടയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ സ്പെഷ്യലായിട്ട് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ബാംഗിൾസ് ആണ്. ഒരുപാട് വെറൈറ്റി വളകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു കടയിൽ കിടക്കുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ മാർക്കറ്റിൽ ഏറ്റവും സ്പെഷ്യാലിറ്റി ആയിട്ട് കണ്ടൊരു സംഭവം ചെയ്ത് ഇതാണ്. വേറൊരിടത്ത് ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് എന്താ ബാഗും ഡ്രസ്സും കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടായില്ല. ഗൈസ്, ഞാനപ്പോൾ മാർക്കറ്റിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ അതിനുള്ളിൽ പിന്നെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എല്ലാം തുണിക്കട തന്നെയാണ്. പിന്നെ വേറൊരു സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതുപോലെ തന്നെ ഈ പാത്രങ്ങളിലൊക്കെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇതിപ്പോൾ നമ്മൾ പുറത്താണുള്ളത്. പുറത്താണ് ഈ ഒരു മറ്റേ ഈറയൊക്കെ കൊണ്ടിട്ടുണ്ടാക്കുന്ന വട്ടിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് മൺചട്ടികളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത്. ഗൈസ്, അപ്പം ഞാൻ തിരിച്ച് റൂമിലെത്തി. ഇപ്പം ഞാൻ അവിടെ നിന്ന് നടന്നാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇപ്പോൾ വന്ന് കയറിയിട്ടേ ഉള്ളൂ. ഇനി ഫ്രഷ് ആവണം, അതുപോലെ തന്നെ ഇനി കുറേ സംഭവങ്ങളുണ്ട്. അതായത് മെമ്മറി കാർഡിൽ നിന്ന് ഫുള്ള് വീഡിയോസ് ഫോണിലാക്കണം, മെമ്മറി കാർഡ് ഫുള്ളായിരുന്നു. അതുപോലെ രണ്ട് ബാറ്ററി ചാർജ് കയറും, ചാർജ് ഇടണം, അങ്ങനത്തെ കുറേ പരിപാടിയുണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.